ജൂൺ നാല് അടുത്തു വരുന്തോറും എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും മനസ്സിൽ ഒരൊറ്റ സംശയമാണ് ബാക്കിയുള്ളത് ബി ജെ പിയെ ഒരു പരാജയത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഇനി നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് തന്ത്രമാണോ ആവോ അടുത്തതായി പ്രയോഗിക്കുക എന്ത് നാറിയ കളികളിച്ചും തങ്ങളുടെ യജമാനന്മാരെ സംരക്ഷിക്കും എന്ന കമ്മീഷന്റെ പിടിവാശി നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ വിജ്ഞാപനം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ടു തുടങ്ങിയതാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇത്രയേറെ നിർലജ്ജം നിസ്സാരമായി പട്ടാപ്പകൽ ലംഘിക്കപ്പെട്ട മറ്റൊരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവാൻ ഇടയില്ല എന്നിട്ടും നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയായി മാറിയ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി നമ്മുടെ പ്രതിപക്ഷം എന്തെങ്കിലും വായതുറന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർക്ക് അവരുടേതായ പരിമിതികൾ ഉണ്ടാവാം ആരെയൊക്കെയോ ഭയക്കുന്ന പ്രതിപക്ഷത്തെ പോലെ അല്ല പക്ഷേ രാജ്യത്തെ സിവിൽ സൊസൈറ്റി ബ്യൂറോക്രസിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിലയ്ക്ക് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനായി രാജ്യത്തെ നൂറ്റി ഇരുപത് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് ഇക്കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഒത്തുചേരുകയുണ്ടായി അവർ രാജ്യത്തെ എല്ലാ റിട്ടേണിംഗ് ഓഫീസേഴ്സിനും ഒരു കത്തയക്കാൻ തീരുമാനിച്ചു വോട്ടെണ്ണൽ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദത്തിന് ഈ റിട്ടേണിംഗ് ഓഫീസേഴ്സ് ഇരയാവുകയാണെങ്കിൽ ഈ സിവിൽ സൊസൈറ്റി സംഘടനകൾ അവർക്ക് വേണ്ട പിന്തുണ ധാർമ്മികമായും അല്ലാതെയും നൽകാനാണ് തീരുമാനം ഇതുകൂടാതെ ഇവർ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് കൂടി നടത്തുന്നുണ്ട് ഈ ഒരുക്കങ്ങളെപ്പറ്റി അതിന്റെ സംഘാടകളിൽ ഒരാളായ റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനായ എം ജി ദേവസഹായം സീനിയർ മാധ്യമ പ്രവർത്തകയായ നീലു വ്യാസിനോട് സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ സംഭാഷണത്തിനിടെ ശ്രീ ദേവസഹായം താൻ സർവീസിലുണ്ടായിരുന്ന കാലം ഓർത്തെടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് ഇദ്ദേഹം ചണ്ഡിഗഡ് ജില്ലാ കളക്ടറായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറുമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോൽക്കാൻ കാരണം തന്നെ അവർ തിരഞ്ഞെടുപ്പിൽ കൈ കടത്താതിരുന്നതാണ് എന്ന് ഇദ്ദേഹം ഓർമ്മിക്കുന്നു തിരഞ്ഞെടുപ്പുകൾ അന്ന് ഫ്രീ ആൻഡ് ഫെയർ ആയിരുന്നു എന്ന് ഇദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് പിന്നീട് ഇദ്ദേഹം പറയുന്നു ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യയിൽ സ്വേച്ഛാധിപത്യമാണ് ജനാധിപത്യമല്ല എന്നൊരു ചിന്ത തിരികെ വന്നിരിക്കുന്നു അവർക്കെല്ലാം ജനാധിപത്യം തിരിച്ചു പിടിക്കാനുള്ള ഒരു സുവർണാവസരമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് തിരഞ്ഞെടുപ്പ് സമയത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ ആ അധികാരങ്ങളെല്ലാം ഇപ്പോഴത്തെ കമ്മീഷൻ അധികാരത്തിലുള്ള പാർട്ടിക്ക് ഗുണമുണ്ടാവുന്ന വിധത്തിൽ മാത്രം എന്ന് അങ്ങേറ്റം അപകടകരമാണ് ഇനി ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇങ്ങനെ റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കത്തയക്കാൻ വോട്ടെണ്ണലിൽ ക്രമക്കേടുകൾ ഉണ്ടായേക്കാം എന്നു മുന്നറിയിപ്പുമായി കത്തയക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു പ്രചാരണം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള നടപടികളിൽ പല പ്രശ്നങ്ങളും കുറവുകളും വീഴ്ചകളും ഞങ്ങൾ കണ്ടെത്തി ഇത് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാലിലെ ക്ഷമിക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് അവസാനിച്ച ആ സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരം ന്യൂനതകൾ ആവർത്തിച്ചുകൂടാ എന്ന തീരുമാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ റിട്ടയർഡ് ജസ്റ്റിസ് മദൻ ലോകൂറിന്റെ അധ്യക്ഷതയിൽ സിറ്റിസൻസ് കമ്മീഷൻ ഫോർ ഇലക്ഷൻസ് എന്നൊരു സംഘടന രൂപീകരിച്ചു ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ വജാഹത്ത് ഹബീബുള്ള രാജീവ് ഗാന്ധിയുടെ കാലത്ത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഒക്കെ ആയിരുന്ന വജാഹത്ത് ഹബീബുള്ള ആയിരുന്നു വൈസ് ചെയർമാൻ നിരവധി അക്കഡമിക്സ് ലീഗൽ എക്സ്പേർട്സ് ഇവർക്കെല്ലാം പുറമെ ഇ വി എമ്മിനെ കുറിച്ച് പഠിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടപെടാനുമായിട്ട് ഒരു ടെക്നിക്കൽ ടീമിനെ തന്നെ ഇവർ കമ്മീഷനിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇവർ പ്രധാനമായും പഠിച്ച വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായേക്കാവുന്ന തിരിമറികൾ മണി പവർ അതായത് ഇലക്ട്രോറൽ ബോണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട അവ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനം ചെലുത്താം ഇടപെടാം എന്നുള്ള കാര്യങ്ങൾ ക്രിമിനൽ പവർ പിന്നെ മീഡിയയെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം ഇതുകൂടാതെ ഇ വി എമ്മിനെ പറ്റിയും ഇവർ വിശദമായി പഠിച്ചു എന്നിട്ട് ഈ പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇവർ ഇലക്ഷൻ കമ്മീഷൻ അയച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ നടന്നതായി ഇവർ കണ്ടെത്തിയ തിരിമറികളുടെ എല്ലാം വിശദാംശങ്ങൾ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇലക്ട്രോറോ റോൾ അട്ടിമറിയുടെ വിശദാംശങ്ങൾ അനധികൃതമായി ആളുകളെ ഉൾപ്പെടുത്തിയ കണക്കുകൾ പലരുടെയും പേരുകൾ അനധികൃതമായി അനധികൃതമായി ഒഴിവാക്കപ്പെട്ട കണക്കുകൾ എല്ലാം അങ്ങനെ നിരവധി തിരിമറികളെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു പക്ഷേ ഒന്നിനും ഇലക്ഷൻ കമ്മീഷൻ മറുപടി തന്നില്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരു കത്ത് തങ്ങൾക്ക് കിട്ടിയതായ ഒരു എക്നോളജ്മെന്റ് പോലും ഇവർക്ക് കിട്ടിയില്ല എന്നവർ പറയുന്നു തങ്ങൾക്ക് പി എംഒയേട് മാത്രം അതായത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിനോട് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ എന്ന നിലയ്ക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോടതി പറയുന്നത് ഇങ്ങനെയുള്ള കമ്മീഷനെ ഞങ്ങൾ വിശ്വസിക്കണമെന്ന് അങ്ങനെ ആരെങ്കിലും ഉത്തരവിട്ടതുകൊണ്ട് മാത്രം കണ്ണു വിശ്വസിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇദ്ദേഹം വെട്ടി തുറന്നു പറയുന്നത് ഒന്നാമത് സുപ്രീം കോടതിക്ക് സമയമില്ല കേസുകൾ കെട്ടിക്കിടക്കുന്നു രണ്ടാമത് തിരഞ്ഞെടുപ്പ് നിയമങ്ങളെക്കുറിച്ച് അവർക്ക് മിതമായ അറിവേ ഉള്ളൂ അവർക്ക് അതിൽ പരിചയമോ പ്രാഗൽഭ്യമോ ഒന്നുമില്ല തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ് അതിൽ കോടതിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാനാകില്ല ഇടപെടുകയുമില്ല കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങൾ എല്ലാം ശുദ്ധ നുണയും വസ്തുതാ എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആളുകൾ സുപ്രീം കോടതിയിൽ പോകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അപ്പോൾ സുപ്രീം കോടതി അവരെ വീണ്ടും അവസാന ആശ്രയം എന്ന് പറഞ്ഞ് തങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ തിരിച്ച് ഇലക്ഷൻ കമ്മീഷനിലേക്ക് പറഞ്ഞു വിടുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇനി കോടതി നീതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് തങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകളെ പരാജയപ്പെട്ട കമ്മീഷനെ തന്നെ വിശ്വസിക്കൂ എന്ന് പറയുന്നത് തികഞ്ഞും അപഹാസ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകയായ നീലുവ്യാസ് നീലുവ്യാസിനോടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് നീലുവ്യാസ് ചോദിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ നിങ്ങൾ റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കത്തയച്ചിട്ട് എന്താണ് പ്രയോജനം അവർക്ക് എങ്ങനെ നടപടികൾ സ്വതന്ത്രമായി എടുക്കാൻ സാധിക്കും അപ്പോൾ ദേവസഹായം പറയുന്നത് റിട്ടേണിംഗ് ഓഫീസർക്ക് ഇലക്ഷൻ കമ്മീഷനെ നോക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടേതായ സ്റ്റാറ്റ്യൂട്ടോറി പവേഴ്സ് ഉണ്ട് തിരിമറികൾ കണ്ടാൽ ആരോടും ചോദിക്കാതെ അവർക്ക് നടപടിയെടുക്കാം ഇല്ലെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള പ്രൊവിഷനും നിയമത്തിലുണ്ട് അപ്പോൾ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നടപടിയിലേക്ക് ഞങ്ങൾ കടന്നിട്ടുള്ളത് എന്ന് ദേവസഹായം പറയുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ എത്ര പേര് വോട്ട് ചെയ്തു എന്ന കണക്കുപോലും പുറത്തുവിടാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിനർത്ഥം വലിയ തട്ടിപ്പിനുള്ള കളം ഒരുങ്ങുന്നുണ്ട് എന്നല്ലേ എന്തു ചോദിച്ചാലും ഉത്തരം നൽകാതെ ചട്ടങ്ങൾ പട്ടാപ്പകൾ ലംഘിച്ചുകൊണ്ട് അന്തപുരത്തിനുള്ള രാജാക്കന്മാരായി വാഴാമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റിദ്ധാരണയെങ്കിൽ ഇത് ജനാധിപത്യമാണ് സിവിൽ സൊസൈറ്റിക്ക് ഇടപെടേണ്ടി വരും എന്ന് ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഇനി വോട്ടെണ്ണൽ ദിവസം തിരിമറികൾ ഉണ്ടാവാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളെ പറ്റി കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അതിനുവേണ്ടി ആദ്യമായി ഇവർ ചെയ്യുന്നത് പോൺ സെവൻറ്റീൻ സി ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിക്കുന്നു എന്ന് ഉറപ്പു വരുത്തുകയാണ് അപ്പോഴാണ് ആകെ എത്ര വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി അറിയാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ എണ്ണപ്പെടുന്ന വോട്ടുകളിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കൂ പോളിംഗ് ദിവസം പല സ്ഥാനാർത്ഥികളും സെവൻറ്റീൻ സി കൊളക്ട് ചെയ്തിട്ടില്ലെന്ന് ഇവർ കണ്ടെത്തിയതായി ദേവസഹായം പറയുന്നു അതിന് വലിയ പണച്ചെലിവള്ളതുകൊണ്ട് സാധാരണ സ്ഥാനാർത്ഥികൾ അത് കൊളക്ട് ചെയ്യാറില്ല അത് ഓരോ സ്ഥാനാർത്ഥിയും റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ജൂൺ നാലിന് മുൻപ് തന്നെ കളക്ട് ചെയ്യണം എങ്കിലെ എല്ലാ സെവൻറ്റീൻ സിയും അതിലെ കണക്കുകളെല്ലാം കൂടി ടാബ്ലേറ്റ് ചെയ്ത് വോട്ട് എണ്ണുന്ന സമയത്തേക്ക് ഓരോ ബൂത്തിലെയും വോട്ടുകളുടെ എണ്ണവും ആകെ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും എല്ലാം തയ്യാറാക്കി വയ്ക്കാൻ സാധിക്കും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണെന്ന് ഇദ്ദേഹം പറയുന്നു പക്ഷേ പ്രശ്നം അവയുടെ ഇംപ്ലിമെന്റേഷനിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ഇങ്ങനെ സിവിൽ സൊസൈറ്റിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സംയുക്ത കമ്മിറ്റി ഇവരുണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഇദ്ദേഹം പറയുന്നു ഈ ടാസ്ക് ഫോഴ്സിനെ പറ്റിയുള്ള അവസാന തീരുമാനങ്ങൾ നാളെ ഡൽഹിയിൽ നടക്കുന്ന മീറ്റിംഗിൽ കൈക്കൊള്ളും കൌണ്ടിങ് ദിവസത്തെ രണ്ടു ദിവസം മുൻപ് അതായത് അടുത്ത ഞായറാഴ്ച മുതൽ മണ്ഡലാടിസ്ഥാനത്തിൽ ഈ ടാസ്ക് ഫോഴ്സ് ജനങ്ങൾക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കും മാത്രമല്ല ഡൽഹിയിൽ അന്തപുരത്തിനുള്ളിൽ വസിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് എന്ന് ഇദ്ദേഹം പറയുന്നു രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ വെറും പാവകളോ പൊട്ടന്മാരോ ഒന്നുമല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്ന ജനങ്ങൾ തന്നെയാണ് ഇപ്പോഴും കാര്യക്കാർ അവർ നിങ്ങളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഓർക്കേണ്ടതുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതുകൂടാതെ ഇദ്ദേഹം രാജീവ് കുമാർ എന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പക്ഷപാതപരമായ നിലപാടുകളെ കുറിച്ച് കൂടി പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇ വി എമ്മിനെ പറ്റി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പരാതികൾ തന്നെ പരിഹരിക്കപ്പെടാതെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അതിൽ പലതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പോലും കൊടുത്തിരുന്നില്ല ലോകത്തിലെ യഥാർത്ഥ ജനാധിപത്യങ്ങൾ ഒന്നും തന്നെ ഇ വി എം ഉപയോഗിക്കുന്നില്ല അവിടെയെല്ലാം പേപ്പർ ബാരലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ മാത്രം നോക്കിയാൽ എത്ര തവണ എത്രയിടത്ത് തിരഞ്ഞെടുപ്പിനിടയിൽ ഇ വി എം മെഷീൻ തകരാറ് വന്നത് മൂലം പോളിങ്ങിൽ തടസ്സങ്ങൾ നേരിട്ടും എന്നിട്ടും അതേ ഇ വി എം വെച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷം പ്രചാരണം ആരംഭിച്ച ശേഷം ഭരിക്കുന്ന പാർട്ടിയുടെ കൊള്ളരുതായ്മകൾക്കെല്ലാം അദ്ദേഹം കൂട്ടുനിന്നു തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പൽ പട്ടാപ്പകൽ ലംഘിക്കപ്പെട്ടു ഫോം സെവൻറ്റീൻ സി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്ന കേസിൽ സീനിയർ അഭിഭാഷകനായ മനീന്ദർ സിംഗിനെ കൊണ്ട് ഇദ്ദേഹം സുപ്രീം കോടതിയിൽ നുണവറിയിച്ചു ആർ ടി ഐ വഴി അപേക്ഷ സമർപ്പിച്ചാൽ സെവൻറ്റീൻ സിയിലെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് നിയമമുള്ളപ്പോൾ അങ്ങനെ ഇല്ലെന്ന് ഇദ്ദേഹം സുപ്രീം കോടതിയിൽ കള്ള സത്യവാങ്മൂലം കൊടുത്തു ഇതിനൊടുവിൽ സത്യസന്ധമായ ദീർഘകാലം ജോലി ചെയ്ത ഞങ്ങളെപ്പോലെയുള്ള റിട്ടയേർഡ് സിവിൽ സർവൻസ് രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ ഞങ്ങളെ തുറന്നു കാണിക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഇദ്ദേഹം പറയുന്നു ഞങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരോപിക്കുന്നു നിഷ്പക്ഷം എന്ന് അവകാശപ്പെടുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുമ്പോൾ സംഗതിയുടെ സത്യാവസ്ഥ അവിടെ തന്നെ വ്യക്തമാവുന്നു എന്നും ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹം ഇവിടെ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഇത് രാജ്യത്തെ റിട്ടേണിംഗ് ഓഫീസേഴ്സിനെ സമ്മർദ്ദത്തിലാക്കാനോ അവരുടെ അധികാരത്തിൽ കൈകടത്താനും ഒന്നും വേണ്ടിയല്ല ഞങ്ങൾ ഇപ്പോൾ ഒരു സംവിധാനം ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് ഇദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നത് എന്നെ പോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുള്ളതുപോലെ തന്നെ നല്ല ചുറുചുറുക്കുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്നും ഐ എ എസ് സർവീസിലുണ്ട് പക്ഷേ അവർക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു വരുന്നു അതിനവരെ സഹായിക്കാനും പിന്തുണ നൽകാനും വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഏതായാലും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ കീഴ്മേൽ മറിയുന്ന ഈ അവസരത്തിൽ രാജ്യത്തെ ചെറുപ്പക്കാർ തങ്ങളുടെ ആവേശം മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ തളച്ചിടുമ്പോൾ ജനാധിപത്യത്തിന് ജനങ്ങളാണ് ഉടമകൾ ചിലരുടെയെല്ലാം ധാരണ പോലെ അവർ അടിമകളല്ല എന്ന് എന്നുറച്ചു പറയുന്ന നിലപാടുകളുമായി മുന്നോട്ട് വന്നിട്ടുള്ള ഈ വന്ധ്യവയോധിക സമൂഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല താങ്ക്